ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ ഇറക്കം ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം 13 ഇഞ്ചിൻ്റെ അടുത്താണ്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു 17 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിനെ നമുക്ക് ക്യാൻവാസിൻ്റെ പീസിലൊട്ടിച്ചെടുക്കണം. കണ്ടല്ലോ, ഞാൻ ഇതുവരെ ക്യാൻവാസിലൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ലെങ്ത്തിൽ ഇതുപോലെ 1 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്നും കൂടി ഡാർക്കൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ചെരിച്ചിട്ട് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. 1 ഇഞ്ചിലാണ് ഞാനിതിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഇതുപോലെ അങ്ങ് മറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്ക് നമുക്ക് ഇതേ അളവ് തന്നെ മാർക്കിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ലൈൻസ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിന് നമ്മൾ പിൻഡെക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഇതായ ഇതുപോലെ നമുക്കൊരു 1/4 ഇഞ്ചിൽ അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു പാറ്റേൺ കിട്ടും. ഇനി നമുക്കിതിലേക്ക് നെക്ക് വെച്ച് അടച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഞാനിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്തും ഒക്കെ നമുക്കിതിൽ മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. 3.5 ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്തതിന് ശേഷം 6 ഇഞ്ച് ഞാൻ ഇറക്കെടുക്കുന്നുണ്ട്. 6 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ വരച്ച് കൊടുത്തിട്ട് അതിന് ഉള്ളിലേക്ക് നമ്മൾ റൗണ്ട് ഷേപ്പ് നെക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് നെക്ക് ചെയ്തതിന് ശേഷം ഇതിന് സൈഡിലായിട്ട് നമുക്ക് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഔട്ടർ പോർഷനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉൾവശം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ ഒരു ചെറിയ ഇൻ്റർബിഡിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തുണിയിലൊട്ടിച്ചെടുക്കുന്ന സമയത്ത് നെക്ക് വൈഡായി പോകാതെ നമുക്ക് കിട്ടും. ഇനി ഒരു പീസ് ക്യാൻവാസിൽ നമുക്കൊരു തുണിയിലൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് വശം ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ക്യാൻവാസിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം രണ്ടിൻ്റെയും സെൻറ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ഉൾവശത്തും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ റൗണ്ട് നെക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് അതിന് മുകളിലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും റൗണ്ട് നെക്ക് ചെയ്യുന്നത് അറിയാവും, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ട ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഇറക്കം വരുന്നത് ഞാൻ 14 ഇഞ്ചാണ് ഇവിടെ ക്യാൻവാസിൻ്റെ ഇറക്കമായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ വീതി വരുന്നത് 12 ഇഞ്ചാണ്. ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഞാനൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി താഴെ ഭാഗത്തേക്ക് നമുക്ക് ഇറക്കമായിട്ട് ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ഒരു വി ഷേപ്പിലാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ സൈഡിലേക്ക് ഞാൻ 1 ഇഞ്ച് വീതി എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വി ഷേപ്പിലായിട്ടൊരു നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു തുണിയിൽ ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ കണ്ടല്ലോ ഞാനിവിടെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം കളർ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു മെറ്റീരിയൽ അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നൈറ്റിയിലേക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററുകൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടിൻ്റെയും സെൻറ്ററുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചെടുക്കുക. അപ്പോൾ വെച്ചെടുക്കുന്ന സമയത്ത് നൈറ്റിയുടെ നല്ല വശത്തെ വേണം നമ്മളിത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നൈറ്റി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ക്യാൻവാസിൻ്റെ സെൻറ്ററും അതുപോലെ നൈറ്റിയുടെ സെൻറ്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് നമുക്കിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഉൾവശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇത് മറുവശത്തേക്ക് മറിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ ഇതുപോലെ താഴത്തേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് രണ്ടിൻ്റെയും ഷോൾഡറുകൾ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ടിൻ്റെയും സെൻറ്ററുകൾ നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിതുപോലെ തന്നെ ചെറിയ ലൂപ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ലൂപ്സും കൂടി നമുക്കിതിൽ കറക്റ്റായിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് സൈഡിലേക്കും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടല്ലോ ഞാനിവിടെ ലൂപ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് രണ്ട് തുണിയും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൈറ്റിയുടെ മെറ്റീരിയലിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഒരു പീസിൽ നിന്ന് ചെറുതായിട്ട് ഒരു പീസ് കയർ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു സൈഡിലേക്ക് കയറ്റിയെടുക്കാം. രണ്ട് പീസ് നമുക്ക് ഇതേപോലെ വേണം. ഇത് രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ നൈറ്റി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ്. ചുരിദാറിലും ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. താങ്ക് യു.